ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാളായി ഗാർഡൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റപ്പ് ഒക്കെയാണ്. ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഒട്ടുമിക്ക ആളുകൾക്കും ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ്. ചിലവ് കുറഞ്ഞും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗാർഡൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുത്ത ഒരു ക്രിയേറ്റീവ് ഗാർഡനാണിത്. ഒരുപാട് വെറൈറ്റീസിലുള്ള ചെടികളുണ്ട് ഇവിടെ, ഒരു 100-ൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ വീഡിയോ ആണ് ഇത്. വീഡിയോ മുഴുവനായും കാണാം. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പ്ലാന്റ്സിൻ്റെ നെയിമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വെൽവെറ്റ് ഫ്ലവറാണിത്. ഈ ബട്ടർഫ്ലൈ പ്ലാന്റിന് പേർപ്പിൾ ഷാംറോക്ക് എന്നും ലവ് പ്ലാന്റും എന്നൊക്കെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്സൊക്കെ ഹാങ്ങിങ് പ്ലാന്റാക്കി വളർത്താവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ ഇലയുടെ കളർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഭംഗി. പിന്നെ ഈ കാണുന്ന ഗാർഡൻ ഡെക്കോർ ഐറ്റം അങ്കിളും കസിൻസൊക്കെ ചേർന്ന് ലാസ്റ്റ് ഇയർ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്തതാണ്. ഈ ഡോൾഫിൻ്റെ മേക്കിംഗ് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനു മുന്നേ ചെയ്ത ഗാർഡൻ ഡെക്കോർ ഐഡിയാസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വെള്ളം ഈ ഡോൾഫിൻ്റെ വായിലൂടെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പൂക്കളുടെ സൈഡിലായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഞാൻ അധികം അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. തേനീച്ചയുടെ താമസം സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. പ്രകൃതിയോടിണങ്ങിയ രീതിയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്താണ് ഓരോ ചെടികളും ഇവിടെ അറേഞ്ച് ചെയ്തത്. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളൊക്കെ റീയൂസ് ചെയ്തിരിക്കുകയാണ്. ടേർട്ടിൽ വൈനാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കൂടുതലായിട്ടും ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെയും വളർത്തിയെടുക്കാവുന്ന ചെടികളാണ്. അധികം കെയറിങ്ങും വേണ്ട, അധികം വെള്ളവും വേണ്ട. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നന്നായി വളർന്നു വരുന്ന ചെടികളാണിത്.
ടേർട്ടിൽ വൈൻ ചെടികൾ വളർത്തുന്ന ചട്ടിയിൽ അധികം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയായാൽ പെട്ടെന്ന് തണ്ട് ചീഞ്ഞു പോകും. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിച്ചാൽ മതി. ഈ എവർഗ്രീൻ ടേർട്ടിൽ വൈനിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസി ആയി ചെയ്യാം. ഈ ടേർട്ടിൽ വൈൻസ് നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റും ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന എവിടെയും വളർത്താം. ഈ മരത്തിൻ്റെ ശാഖകളിലുമെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ആണ് ഇവിടെ ഓരോ ചെടികളും വെച്ചിരിക്കുന്നത്. ഈ ചിരട്ടയുടെ മുകളിലൊന്നും പോളിഷും ചെയ്തിട്ടില്ല, പെയിൻ്റൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെ എടുത്തതാണ്. ഈ ചിരട്ടയിൽ വളർത്തുന്ന ഹാങ്ങിങ് പ്ലാന്റൊക്കെ അതിൻ്റേതായ ഭംഗിയിൽ ആ കുഞ്ഞ് സ്പേസിലും അത് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ടേർട്ടിൽ വൈനിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റായും ഗ്രൗണ്ട് പ്ലാന്റായും ഒക്കെ വളർത്താവുന്ന ചെടിയാണ്. ഈ ടേർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് അല്ലാതെ താഴെ മണ്ണിൽ ഡയറക്റ്റും വളർത്താം. അപ്പോൾ മണ്ണിൽ ഒത്തിരി സ്പ്രെഡായി ഒരു നല്ല പുൽത്തകിടി പോലെ വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തില്ലെങ്കിലും ഇതൊരു ഫാസ്റ്റ് ഗ്രോവിങ് ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് കയർ വാങ്ങിച്ച് ഇവിടെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഇലച്ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഈ ഇലച്ചെടികളൊക്കെ ഒരുപാട് കാലം നിലനിൽക്കുന്നവയാണ്. പഴയൊരു ടയറാണിത്. രണ്ട് ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഈ ടയറിന് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം, സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ പെയിൻ്റ് ചെയ്യാതെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത ടയറിൽ വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഗ്രാസ് ഇനത്തിൽപ്പെട്ട ചെടിയും പിന്നെ 10 മണിപ്പൂക്കളുടെ ചെടികളുമാണ്. ഈ കാണുന്നത് ലോങ് കൊറിയാൻഡർ പ്ലാന്റ്. മല്ലിയിലയ്ക്ക് പകരം കറികളിലൊക്കെ യൂസ് ചെയ്യാവുന്ന അതേ ടേസ്റ്റും മണവും ഒക്കെയുള്ള ചെടിയാണ്. കിച്ചൺ ഗാർഡനിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരു ചെടിയാണിത്. അധികം ഹൈറ്റ് വയ്ക്കില്ല, ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് ഇത് വളരുന്നത്. ഈ ചെടി ചട്ടിയിലും വളർത്താം, അല്ലെങ്കിൽ ഇതുപോലെ താഴെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡായി വളരും. കണ്ടോ, ഇങ്ങനെയാണ് ഈ ചെടി. ഈ വേരുള്ള ഭാഗം കുഴിച്ചിട്ടാൽ മതി. ഇത് മെഡിസിനൽ പ്ലാന്റായ മുറികൂട്ടിയാണ്. ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിൽ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലും വളർത്തിയെടുക്കാം. മുറികൂട്ടി ഇൻഡോർ പ്ലാന്റാക്കി വളർത്തിയെടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
തേങ്ങയുടെ തൊണ്ടിൽ വളർത്തിയെടുക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണിത്. മണ്ണൊട്ടും യൂസ് ചെയ്തിട്ടില്ല. ഈ ചെടിയുടെ വേരുള്ള ഭാഗം ഈ തേങ്ങയുടെ തൊണ്ടിനകത്തേക്ക് വെച്ചുകൊടുത്ത് തൊണ്ട് ക്ലോസ് ചെയ്ത് ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഒരു ഹാങ്ങിങ് പ്ലാന്റാക്കി മാറ്റിയതാണ്. ചെടി നനച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തൊണ്ടിലേക്ക് നന്നായി വെള്ളം അബ്സോർബായി നിൽക്കും. ഇനി കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് കാണാം. അപ്പം ഇവിടുത്തെ ഈ ക്രിയേറ്റീവ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അധികം പണച്ചിലവില്ലാതെ ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.